വയസ്സുകാരി പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട കേസിന്റെ അന്വേഷണത്തിൽ വീഴ്ച വീഴ്ച വരുത്തിയ സസ്പെൻഷൻ അന്വേഷണ കട്ടപ്പന പോക്സോ ചൂണ്ടിക്കാട്ടി ഒന്നര ഒന്നരമാസത്തിനു ശേഷമാണ് കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര നോട്ടീസ് നൽകിയിരുന്നു ആറു വയസ്സുകാരി കൊല്ലപ്പെട്ട കേസ് അന്വേഷിച്ച വണ്ടിപ്പെരിയാർ സി ഐ ആയിരുന്ന ടി ഡി സുനിൽകുമാറിനെയാണ് സസ്പെൻഡ് ചെയ്തത് രണ്ടായിരത്തി ഒന്ന് ജൂൺ മുപ്പതിനായിരുന്നു ആറു വയസ്സുകാരി പീഡനത്തിനിരയായി കൊല്ലപ്പെട്ടത് നാട്ടുകാരൻ തന്നെയായ അർജുനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാൽ തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടി കട്ടപ്പന പോക്സോ കോടതി പ്രതിയെ വെറുതെ വിട്ടത് ഡിസംബർ പതിനഞ്ചിന് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന സുനിൽകുമാറിന്റെ വീഴ്ചകൾ പോക്സോ കോടതിയെന്ന് എണ്ണി എണ്ണി പറഞ്ഞിരുന്നു ശാസ്ത്രീയ തെളിവ് ശേഖരണം പരാജയപ്പെട്ടു തൊണ്ടി മുതൽ കസ്റ്റഡിയിലെടുത്തത് ഏറെ വൈകി ശാസ്ത്രീയ തെളിവുകൾ നശിക്കാതെ സൂക്ഷിക്കുന്നതിൽ ജാഗ്രതക്കുറവുണ്ടായി സാഹചര്യ തെളിവുകളെ ശാസ്ത്രീയ തെളിവുകൾ കൊണ്ട് വിശദീകരിക്കാനായില്ല സംഭവസ്ഥലത്തെ പ്രതിയുടെ സാന്നിധ്യം പോലും കൃത്യമായി അവതരിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നിങ്ങനെയായിരുന്നു വിമർശനം പ്രതിയെ വെറുതെ വിട്ടതിനെതിരെ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ മുഖ്യമന്ത്രിയെ കണ്ട് പരാതി അറിയിക്കുകയും ചെയ്തിരുന്നു കേസിൽ പുനരന്വേഷണം വേണമെന്ന് പ്രതിപക്ഷവും ആവശ്യപ്പെട്ടു ഇതിനു പിന്നാലെയാണ് ടി ഡി സുനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തത് വകുപ്പ് തല അന്വേഷണത്തിനും ഉത്തരവിട്ടു പ്രതി ഡിവൈഎഫ്ഐ പ്രവർത്തകനായതിനാൽ അന്വേഷണ സംഘവും പ്രോസിക്യൂഷനും എല്ലാ സഹായവും ചെയ്തെന്നായിരുന്നു വി ഡി സതീഷന്റെ കുറ്റപ്പെടുത്തല് പ്രതിയെ വെറുതെ വിട്ടവിധി സംഭവിക്കാൻ പാടില്ലാത്തതെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്ന വിഷയമായതിനാൽ കൂടുതൽ വിശദീകരണത്തിനില്ലെന്നും വ്യക്തമാക്കി ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം